ലോകത്തിന് നിലനിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഏതാ? ഫലസ്തീൻ പ്രശ്നം. ആരാ ഫലസ്തീൻ പ്രശ്നത്തിന്റെ കാരണക്കാര്? വഹാബികൾ എഴുതി കൊടുത്തു. ആർക്ക്? 1919 സ്വന്തം രാജ്യത്തിന് വേണ്ടി വഹാബി രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി അബ്ദുള്ള അസീസ് രാജാവ് ബ്രിട്ടീഷ് പ്രതിരോധ വകുപ്പ് മന്ത്രിയായ പെർസി കോക്സിന് എഴുതി കൊടുത്തു കരാറ്. ആ കരാറ് ഇതാ എന്റെ കയ്യിലുണ്ട്. ആ കരാർ സത്യമാണെന്ന് സൗദി പത്രം പോലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്റെ കരാർ ഞാനൊന്ന് വായിക്കാം. വഹാബികൾക്ക് ഫലസ്തീനും പ്രശ്നമല്ല, വഹാബികൾക്ക് വഹാബിയാണ്. قول فيها بسم الله الرحمن الرحيم انا سلطان عبد العزيز بن عبد الرحمن ال فيصل ال سعود اقر واعترف الف مره لسيد بيرسي كوكس مندوب بريطانيا العظمى لا مانع عندي من اعطاء فلسطين للمساكين اليهود او غيرهم كما تراه بريطانيا التي لا اخرج عن رايها حتى تصبح الساعه عند ارتم مرنيلا انا سلطان عبد العزيز രാജാവാണ് ഞാൻ. അക്കറുവ ഞാൻ അംഗീകരിക്കുന്നു, വായത്തരിഫ് ഞാൻ സമ്മതിക്കുന്നു. അൽഫമറ ആയിരം വട്ടം ലിസയിദ് പെർസി കോക്സിനോട്, പെർസി കോക്സിനോട് ഞാൻ സമ്മതിച്ചിരിക്കുന്നു, ഒപ്പിട്ടിരിക്കുന്നു. എന്ത് എന്റെ അടുക്കൽ തടസ്സമില്ല ഫലസ്തീൻ, ഫലസ്തീൻ കൊടുക്കുന്ന വിഷയത്തിൽ മിസ്കീന്മാർക്ക്. അപ്പൊ മുസ്ലിമീങ്ങൾ മിസ്കീനല്ല. ഇസ്രായേൽ കൊടുത്തതാരാ? ഇസ്രായേൽ കൊടുത്തതാരാ അബ്ദുൽ അസീസ് രാജാവ്? ഇതാ നിഷേധിക്കാൻ കഴിയില്ല. രാജാവിന്റെ സീലോട് കൂടെ അതിനേക്കാൾ 1948 May 14 ഇസ്രായേൽ രാഷ്ട്രം നിലവിൽ വന്നു. അതിനുശേഷം അറബികളും ഇസ്രായേലും രണ്ട് യുദ്ധം നടന്നിട്ടുണ്ട്. ഒന്ന് 1949 1967 ഈ രണ്ട് യുദ്ധത്തിലും എല്ലാ മുസ്ലിം രാജ്യങ്ങളും പങ്കെടുത്തിട്ടുണ്ട്. സൗദി അറേബ്യ പങ്കെടുത്തില്ല. മക്കത്ത് നമ്മളെ കേൾക്കാം. വേർന്നപ്പോരല്ലോ പണിയെടുക്കണം. എന്ത് എന്ത് പഠിക്കാട്ട്? എന്തുകൊണ്ട് വഹാബികൾക്ക് ഫലസ്തീൻ പ്രശ്നമല്ല? പിന്നെ പരിശുദ്ധ കഅബയുടെ അടുത്ത് വെച്ച് അവർ ഈ അടുത്ത് പറഞ്ഞു അവരുടെ ഒരു ഇമാം, നമുക്ക് ഫലസ്തീൻ നമുക്ക് ഇസ്രായേലിനോട് യോജിക്കുന്ന ഒരു നല്ല കാര്യം തന്നെ. അതവർ പറയുന്ന അത്ഭുതമൊന്നുമില്ല, നേരത്തെ ഒപ്പിട്ട് കൊടുത്തതല്ലേ. അതേ സമയത്ത് തുർക്കി അവസാനത്തെ തുർക്കി രാജാവായി അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് രണ്ടാമന്റെ അടുത്തേക്ക് സിയോണിസത്തിന്റെ നേതാവായ തിയഡോർ ഹട്സൽ 1901 ചെന്നു. എന്നിട്ട് പറഞ്ഞു ഫലസ്തീൻ ഞങ്ങൾക്ക് വിട്ടുതരണം. അന്ന് അബ്ദുൽ ഹമീദ് രണ്ടാമന്റെ കീഴിലാണ് ഫലസ്തീൻ. തുർക്കി ഭരിക്കുന്ന കാലത്ത് അറിയൂലേ, അബ്ദുൽ ഹമീദ് രണ്ടാമൻ രാജാവ് വലിയ സ്വാലിഹ യാവുമ്പെങ്കിലും ദിക്രിയല്ലും സ്വലാത്തിയല്ലും വലിയ മുത്തസ്വഫീഫ വലിയ സ്വാബിറ വലിയ മഹാന അവസാനത്തെ അറിയപ്പെട്ട, പിന്നെ കുറഞ്ഞാൽ വേറെ ഒരാളുണ്ടായിട്ടുണ്ട്, അവസാനത്തെ അറിയപ്പെട്ട തുർക്കി രാജാവാണ് ആര്? അബ്ദുൽ ഹമീദ് രണ്ടാമൻ. സ്വലാത്തോട് സ്വലാത്ത് രാവും പകലും ദാക്കിറായിരിക്കും. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് സിയോണിസത്തിന്റെ സ്ഥാപകനായ തിയഡോർ ഹട്സൽ 1901 ചെന്നു. 1901 എന്തിനെ? നിങ്ങൾ ഫലസ്തീൻ ജൂതന്മാർക്ക് വിട്ടു തന്നാൽ തുർക്കിയുടെ എല്ലാ കടവും ഞങ്ങൾ വീട്ടിത്തരാം. തുർക്കി എന്ന് വലിയ കടത്തിലായിരുന്നു. പക്ഷേ അബ്ദുൽ ഹമീദ് രാജാവ് പറഞ്ഞു ഫലസ്തീൻ ഫലസ്തീനികളുടേതാണ്, എന്റെ കടം വീട്ടാണ്, എന്റെ രാജ്യത്തിന്റെ കടം വീട്ടതാണ്, അത് ഞാൻ സമ്മതിക്കുകയില്ല. ആ തുർക്കിയെ അമേരിക്കയോട് കൂടെ കൂടി ഇവർ യുദ്ധം ചെയ്ത് നശിപ്പിച്ചു. അങ്ങനെ തുർക്കിയുടെ കീഴിൽ 50 ലക്ഷം മുസ്ലിമീങ്ങളെ ഈ വഹാബികൾ കൂടി കൊന്നു ഒന്നാം ലോകമഹായുദ്ധത്തിൽ. ചെങ്കിസ്ഖാന്റെ ആക്രമണത്തിന് ശേഷം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആക്രമണം പോലെ മുസ്ലിം ലോകം വേദന അനുഭവിച്ചിട്ട്. ചെങ്കിസ്ഖാൻ അത് ചെയ്യാം, അയാൾ മുസ്ലിം ആയിരുന്നില്ല. മുസ്ലിം നാമധാരിയായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും അയാളുടെ സംഘവും കഴിഞ്ഞ 3 നൂറ്റാണ്ടായി മുസ്ലിം ലോകത്ത് ക്ഷതവും വേദനയും ഏൽപ്പിക്കുന്നത് പോലെ ഒരു ശക്തിയും മുസ്ലിമീങ്ങൾ ആക്രമിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു മുസ്ലിമിന് വഹാബിയെ പിന്തുണക്കാൻ കഴിയില്ല.